ലഗ്നം എന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. രണ്ടാം ഭാവത്തിനെ കുടുംബസ്ഥാനം, ധനസ്ഥാനം എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ പൂർവികന്മാരില്ലേ, പൂർവികന്മാര് നമ്മുടെ കുടുംബത്തിലുള്ളവര്, മാതാപിതാക്കള്, നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ അടുത്ത സുഹൃത്തുക്കള്, ഇവയെല്ലാം ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നില്ലേ, അവയെ കുറിച്ചൊക്കെ അറിയാൻ നമ്മളെ ഈ കുടുംബസ്ഥാനം സഹായിക്കും. രണ്ടാം സ്ഥാനത്തിന് വാക്സ്ഥാനം എന്നും പറയാറുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ആ കുഞ്ഞിന് സംസാരത്തിൽ വല്ല കുഴപ്പങ്ങളും വരമോ, അല്ലെങ്കിൽ ആ സംസാരശേഷി ഉണ്ടാകുമോ, അത് എത്രത്തോളം വാക്ചാതുര്യം ഉണ്ടാകും, ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് രണ്ടാം ഭാവമാണ് സഹായിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നല്ല ബുധനൊക്കെ വരികയാണെങ്കിൽ നല്ല വാചാതുര്യം ഉണ്ടാകുകയും ആ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അതേസമയം പാപഗ്രഹങ്ങളായ കേതു, ശനിയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടികൾ സംസാരിക്കത്തില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ താമസിക്കും, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ, ഒരു തടസ്സങ്ങൾ വരും. രണ്ടാം സ്ഥാനത്ത് അനുകൂലമായ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരു പെട്ടെന്ന് ഈ ഭാഷകളൊക്കെ പഠിച്ചെടുക്കുക, അതുപോലെ ആണെങ്കിൽ വാക്കുകളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയല്ലേ, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണ രീതിയും ഈ രണ്ടാം സ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചില കുടുംബങ്ങളിലൊക്കെ കണ്ടില്ലേ നമ്മൾ, ചിലർക്ക് ചില ഭക്ഷണങ്ങൾ ഇഷ്ടമേ ആയിരിക്കത്തില്ല, ചിലരെല്ലാം കഴിക്കുന്നവരായിരിക്കും, അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടുപിടിക്കുന്നതും ഈ രണ്ടാം സ്ഥാനം കൊണ്ടാണേ. ഒരാൾ നല്ല സ്വഭാവമുള്ളതായിരിക്കും അതോ ദുസ്വഭാവിയായിരിക്കും, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ കുടുംബപരമായിട്ടുള്ള ജോലികളില്ലേ, അതാണ് ഇമ്പോർട്ടൻ്റ്. കുടുംബപരമായിട്ടുള്ള ജോലികൾ കണ്ടുപിടിക്കാൻ, പ്രത്യേകിച്ചും അച്ഛൻ്റെയൊക്കെ ജോലി കണ്ടുപിടിക്കാൻ നമുക്ക് ഈ രണ്ടാം സ്ഥാനം ഉപയോഗിക്കാമെന്ന്. രണ്ടാം സ്ഥാനത്തിൽ ഇപ്പോൾ രാഹു നിൽക്കുകയാണെന്ന് കണ്ടു. രാഹുവിൻ്റെ കാരകത്വങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ആ കാരകത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടികളായിരിക്കും കുടുംബത്തിൽ കൂടുതലുള്ളവരും, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ രാഹു ആണെന്ന് കണ്ടു, അപ്പോൾ രാഹു പിന്നെ വിഷമായിട്ട്, അതായത് വിഷ ചികിത്സകനാകാം, അല്ലെങ്കിൽ പാമ്പ് പിടുത്തക്കാരനാവാം, പിന്നെ ആണെങ്കിൽ ഈ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട വൈദ്യനാകാം, അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു ജോലിക്കാരാവാം, പിന്നെ മദ്യമായിട്ട് ബന്ധപ്പെട്ട, പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ പെട്രോൾ പമ്പിൽ ജോലിയാവാം, പെട്രോളിയത്തിൻ്റെ അങ്ങേയറ്റത്തെ പൊസിഷനിലും ആവാം. എപ്പോഴും കറക്റ്റായിട്ട് വരണമെന്നില്ല, അത് അവർ ആ ഒരു ജോലി പിന്തുടരുവാണെങ്കിൽ അവരുടെ ആ ഇൻട്രസ്റ്റ് അതിലായിരിക്കുമെന്നാണ്. പിന്നെ രണ്ടാം സ്ഥാനം നോക്കി നമുക്ക് കുടുംബസ്വത്ത് ലഭിക്കുമോ എന്നറിയാൻ പറ്റും, ആ കുടുംബസ്വത്ത് നമുക്ക് ഉപയോഗപ്രദമാകുമോ എന്നറിയാൻ പറ്റും, നമ്മൾ ധനം സമ്പാദിക്കുമോ എന്നറിയാൻ പറ്റും. അതായത് 6-8 ഭാവത്തിൻ്റെയൊക്കെ ഭാവാധിപന്മാർ ഈ രണ്ടാം ഭാവത്തിൽ വരികയോ, രണ്ടാം ഭാവാധിപൻ 6-8-12 പോവുകയോ ചെയ്താൽ ധനപരമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഗ്രഹബലം, ഗ്രഹങ്ങൾ ഏത് ഗ്രഹമാണ് നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ജോലികളൊക്കെ തിരഞ്ഞെടുക്കാൻ നമുക്ക് ഈ ധനനഷ്ടം അങ്ങ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ രണ്ടാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോഴേ ആ ഇതുപോലെ കുടുംബത്തിലൊരു ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രത്യേക പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ തടസ്സം മാറാം. അതിനുവേണ്ടിയാണ് നമ്മൾ ജ്യോതിഷം പഠിക്കുന്നത്, അല്ലാതെ ഇത് വിധിയാണെന്ന് കണ്ടിട്ട് അത് വിധിക്ക് വിട്ടുകൊടുക്കാനല്ല നമ്മൾ ജ്യോതിഷം പഠിക്കുന്നത്. രണ്ടാം സ്ഥാനം കൊണ്ട് ധനം, കുടുംബം, അടുത്ത കൂട്ടുകാരെ, പിന്നെ സംസാരം, നമ്മുടെ ബന്ധുക്കള്, ആഹാരം, നമ്മുടെ പഠിത്തം, അതായത് നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസം ഇല്ലേ, അതെ, സത്യം അസത്യം, നമ്മുടെ സംസ്കാരം, പിന്നെ നമ്മുടെ വസ്ത്രധാരണ രീതികൾ, നമ്മൾ വ്യാപാരം, സുഗന്ധദ്രവ്യങ്ങൾ, നമുക്ക് ഒരു പിശുക്കനായിരിക്കും അതോ ചെലവാക്കുന്ന ആളായിരിക്കുമോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്വാതന്ത്ര്യം, സംഭാഷണ ചാതുര്യം, നമ്മുടെ കാഴ്ചശക്തി, അതായത് പാപഗ്രഹങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ കാഴ്ചശക്തിക്ക് കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവയവങ്ങൾ നോക്കുകയാണെങ്കിൽ പല്ല്, മൂക്ക്, വലതുകണ്ണ്, വായ, നാക്ക്, തൊണ്ട, നഖങ്ങൾ, ഇതെല്ലാം രണ്ടാം സ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന് ചുക്കം പോലുള്ളൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ധനസമ്പാദനത്തിനുള്ള കഴിവുണ്ടാവുമോ, ആ ധനം സമ്പാദിച്ചത് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാകുമോ, ഇതെല്ലാം നമുക്ക് രണ്ടാം സ്ഥാനം കൊണ്ട് മനസ്സിലാക്കാം. നമ്മൾ കഴിക്കുന്ന ആഹാരം ഈ രണ്ടാം സ്ഥാനം അനുസരിച്ചാണെന്ന് പറഞ്ഞല്ലോ. ചിലർ എല്ലാം തിന്നുന്നവരുണ്ട്, ചിലർക്ക് ചില ആഹാരങ്ങളെ പിടിക്കത്തുള്ളൂ, നമുക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. അങ്ങനെ ആ നമ്മുടെ ആഹാര രീതികൾ, നമ്മുടെ ദഹന വ്യവസ്ഥ, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം രണ്ടാം സ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയും രണ്ടാം ഭാവാധിപന്റെയും ദശാകാലവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുടുംബ പാരമ്പര്യത്തെ ബഹുമാനിക്കുന്നവരാണോ, നമുക്ക് നമ്മുടെ കുടുംബവുമായിട്ട് രാജ്യസ്നേഹം ഉണ്ടായിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മളുടെ ജീവിതത്തിലുള്ള വിലപിടിച്ച സാധനങ്ങൾ നമുക്ക് സമ്പാദിക്കാൻ കഴിയുമോ, ഇതെല്ലാം നമ്മൾ ഈ ഭാഗം കൊണ്ട് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ വാക്സാമർത്ഥ്യം, ഇഷ്ടവിനോദം, ഭക്തി, കുടുംബ പാരമ്പര്യം പിന്തുടരുമോ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം.
അതങ്ങനെ വീട് വാഹനങ്ങളെ അതുപോലെ വസ്തുവകകളൊക്കെ സമ്പാദിക്കാനുള്ള കഴിവുണ്ടാവുമെന്ന് നമുക്ക് രണ്ടാം സ്ഥാനം കൊണ്ട് മനസ്സിലാക്കാം. എല്ലാ ഭാവത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇതിലോട്ട് നോക്കുന്ന ഗ്രഹങ്ങളെ, ഇതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ, ഇതിന്റെ ഭാവാധിപൻ എവിടെ നിൽക്കുന്നു, 6, 8, 12 പോയി മറഞ്ഞു, ഇങ്ങനെയൊക്കെ അതായത് ഭാവബലം കൂടി നോക്കിയിട്ട് വേണം നമ്മളിങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. ഓം നമ ശിവായ.